വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള തന്ത്രം കോൺഗ്രസ് അണിയറയിൽ ഒരുക്കി സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ട വാർഡ് കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നവർക്ക് മിനിമം ഹാജർ നിർബന്ധമാക്കാൻ കെ പി സി സി നിർദ്ദേശം നൽകി വാർഡ് കമ്മിറ്റി രൂപീകരണം കഴിഞ്ഞാൽ ഓരോ മാസവും രണ്ട് വാർഡ് യോഗങ്ങൾ വീതം ചേരാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ നിശ്ചിത വാർഡ് യോഗങ്ങളിൽ പങ്കെടുത്തവർ മാത്രം കൂടി സ്ഥാനാർത്ഥി നിർണയം നടത്തണം അല്ലാതെ മറ്റാർക്കും അവിടെ പ്രവേശനമില്ല ഓരോ വാർഡ് യോഗത്തിന്റെയും മിനിറ്റ്സ് വാർഡ് ചുമതലയുള്ള നേതാവ് ഒപ്പിട്ട് ജില്ലാതലം വരെയുള്ള കമ്മിറ്റികൾക്ക് കൈമാറണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ള മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് കെ പി സി സിയുടെ ഈ നിർദ്ദേശം കീഴ്ക്ക് നൽകിയത് കോൺഗ്രസിലെ ഔദ്യോഗികമായ സ്ഥാനാർത്ഥി നിർണ്ണയം വാർഡ് കമ്മിറ്റികളിൽ നടക്കാറില്ല സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായ മാനദണ്ഡമില്ല ഇതുകൊണ്ട് തന്നെ നേതാക്കളുടെ ഇഷ്ടക്കാരെ സ്ഥാനാർത്ഥികളായി കെട്ടിയിറക്കുന്നു എല്ലാ തിരഞ്ഞെടുപ്പുകളും ഇത് പ്രാദേശികമായി തർക്കങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് മാത്രമല്ല വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാവുകയും ചെയ്യുന്നു കാരണം പാർട്ടി പ്രവർത്തകന് യഥാർത്ഥ പാർട്ടി പ്രവർത്തകന് ആ വാർഡിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന് അവസരം കൊടുക്കാതെ നേതാക്കന്മാരുടെ ഇഷ്ടക്കാരെ കെട്ടിയിറക്കി അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവിടുത്തെ പ്രവർത്തകർ യഥാർത്ഥ പ്രവർത്തകനെ വിമതനായി നിർത്തുന്നു ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാ വിജയ സാധ്യത ഉണ്ടായിരുന്ന പല പഞ്ചായത്തുകളിലും ഭരണം ലഭിക്കാത്തതിന് കാരണം വിമതരായിരുന്നു ഈ വിമതശല്യം ഒഴിവാക്കുക കൂടി ലക്ഷ്യമിട്ടാണ് ഏറ്റവും ജനാധിപത്യപരമായി സ്ഥാനാർത്ഥി നിർണയം നടത്തണമെന്ന തീരുമാനമെടുത്തത് തെരഞ്ഞെടുപ്പ് വരെ രണ്ട് മാസത്തിൽ ഒരിക്കൽ ചേരുന്ന വാർഡ് യോഗങ്ങളിൽ വോട്ടു ചേർക്കൽ പ്രാദേശിക സമരപരിപാടികൾ ഏറ്റെടുക്കൽ ഗ്രഹസമ്പർക്കം തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുകയും വിലയിരുത്തുകയും വേണം എല്ലാ നേതാക്കളും മാസത്തിലൊരിക്കൽ സ്വന്തം വാർഡിൽ പ്രവർത്തിക്കണം വാർഡ് കമ്മിറ്റികളിൽ പങ്കെടുക്കാത്ത നേതാവിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കാളിത്തം ഉണ്ടാവില്ല ഇഷ്ടക്കാരെ ഇനി വെക്കാൻ പറ്റത്തില്ല നിക്ഷിപ്ത താല്പര്യക്കാരെ ഒഴിവാക്കാൻ ജില്ലകളിലും നിയോജകമണ്ഡലങ്ങളിലും മണ്ഡലങ്ങളിലും പുറമേ നിന്നുള്ള നേതാക്കൾക്കാണ് ചുമതല നൽകിയത് ഇതേ മാതൃക മണ്ഡലങ്ങളിലും വാർഡുകളിലും തുടരമ തുടരണമെന്നാണ് മറ്റൊരു നിർദ്ദേശം ഏകോപനം പുറത്തു നിന്നുള്ള നേതാവിനാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ മണ്ഡലം പ്രസിഡന്റ് കൺവീനറായി സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിക്കണം തെരഞ്ഞെടുപ്പിന് കൂട്ടായ നേതൃത്വം എന്ന ഉദ്ദേശത്തിലാണ് കമ്മിറ്റികൾ പ്രവർത്തിക്കേണ്ടത് ഓരോ ഘടകത്തിലെയും പ്രവർത്തനം മേൽത്തട്ടിലെ ചുമതലക്കാർക്ക് ആവശ്യമെങ്കിൽ സർപ്രൈസ് പരിശോധനയിലൂടെ വിലയിരുത്താം കമ്മിറ്റികൾ പ്രവർത്തിച്ചാൽ മാത്രം പോരാ അത് രേഖപ്പെടുത്തി വയ്ക്കുകയും വേണം വയനാട്ടിലെ സംസ്ഥാന ക്യാമ്പിന് തുടർച്ചയായി ജില്ലാ ക്യാമ്പുകളെല്ലാം പൂർത്തിയായി നൂറോളം നിയോജകമണ്ഡലം ക്യാമ്പ് നടന്നു വയനാട് ഉരുപൊട്ടലിൻ്റെ വിവിധ ജില്ലകളിലെ മഴക്കെടുതികളുടെയും പശ്ചാത്തലത്തിൽ പാർട്ടി ക്യാമ്പുകൾ പൂർത്തീകരിക്കാനുള്ള സമയപരിധി കെ പി സി സി ദീർഘിപ്പിച്ചിട്ടുണ്ട് നിയോജ മണ്ഡലം ക്യാമ്പുകൾ മുപ്പത്തൊന്നിനകവും മണ്ഡലം ക്യാമ്പുകൾ സെപ്റ്റംബർ പതിനഞ്ചിനകവും പൂർത്തിയാക്കണം വാർഡ് കമ്മിറ്റികൾ സെപ്റ്റംബർ മുപ്പതിനകം പൂർത്തീകരിക്കണമെന്നും കെ പി സി നിർദ്ദേശം നൽകിയിട്ടുണ്ട്